വോട്ട് ചെയ്യാനെത്തുന്ന സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിൻ സൗജന്യമായി നൽകുന്ന ഒരു പോളിംഗ് ബൂത്ത്, അത് ഇന്ത്യയിലാണ്, മുംബൈയിലാണ്. ഇപ്പോഴും വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന, തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് മതിയായ അറിവില്ലാത്ത ഉത്തരേന്ത്യയിലെ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. സഖി മദ്ദാൻ കേന്ദ്രങ്ങൾ വഴി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടും തെരഞ്ഞെടുപ്പിലേക്കും വോട്ട് ചെയ്യുന്നതിലേക്കും സ്ത്രീകളെ ആകർഷിക്കുന്നതിനുമായാണ് ഈ പദ്ധതി. പെൺഭ്രൂണഹത്യ നടക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് കാലം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം മുന്നം വെച്ച് പൂർണ്ണമായും സ്ത്രീകൾ ചുമതലകൾ നിർവഹിക്കുന്ന സഖി മദ്ദാൻ കേന്ദ്രങ്ങൾ എന്ന പേരിൽ പോളിംഗ് ബൂത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുംബൈയിൽ ഇത്തരത്തിലുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻ സൗജന്യമായി നൽകും. ഇങ്ങനെ സാനിറ്ററി നാപ്കിനുകൾ സൗജന്യമായി നൽകുന്നതിലൂടെ ആർത്തവത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൂടിയാകുമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസറും പറയുന്നു. ഇത്തരത്തിൽ രാജ്യത്താകമാനം 300 പോളിംഗ് ബൂത്തുകളാണുള്ളത്, സ്ത്രീകൾ ചുമതലകൾ നിർവഹിക്കുന്നത്. ഇവിടെ എത്തുന്ന സ്ത്രീകളെ അംഗൻവാടി ജീവനക്കാർ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ബോധ്യവൽക്കരണവും നടത്താറുണ്ട്. ഇത് മാത്രമല്ല, മറ്റ് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി രംഗോലി പോലെയുള്ള അലങ്കാരങ്ങളും ഈ ബൂത്തുകളിൽ ഉണ്ടാകും. ഇവിടെ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ബോധവൽക്കരണമാവുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിനും ആർത്തവകാലത്തെക്കുറിച്ചുള്ള സുരക്ഷയെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചുമുള്ള സന്ദേശം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം.